Hello everyone, welcome to my new video. Today we will discuss class 4 EVS chapter 1 going to school. In this lesson we will study about different means of transport and different types of bridges. We have different types of roads and how well transport system, so we can very easy to reach the school. But in some areas of India, their places don't have good roads and proper vehicles, so children choose different type of means of transport, or they are passing through so many difficulties to reach the school. Nammal ee chapter parayunnathu oru paadu difficulties ilude school lk ethuna kuttigal undu. Nammal valare elupam namukku ട്രാൻസ്പോർട്ട് സിസ്റ്റവും അല്ലെങ്കിൽ എല്ലാ തരത്തിലുള്ള വെഹിക്കിളും നല്ല റോഡ്സും ബ്രിഡ്ജസും ഒക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് ആ ബുദ്ധിമുട്ടറിയത്തില്ല. പക്ഷേ ചില ഇന്ത്യയിലെ ചില ഭാഗങ്ങളിൽ റോഡ്സൊക്കെ വളരെ മോശമാണ്, വാഹന സൗകര്യങ്ങളില്ല, പ്രോപ്പറായിട്ടുള്ള ബ്രിഡ്ജസ് ഇല്ല. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്നും കുട്ടികൾ സ്കൂളിൽ പോകുമ്പോൾ അവർ ഫേസ് ചെയ്യുന്ന ഡിഫിക്കൽട്ടീസാണ് നമ്മൾ ഈ ലെസണിൽ പഠിക്കുന്നത്. ഫസ്റ്റ് വൺ, we can talk about bamboo bridges. This type of bridges are used in heavy rainfall areas, example in Assam. Sometimes after rain there is knee high water everywhere in the Assam, so in that area the children uses bamboo bridge to cross this water bodies. How they cross the water bodies, the children hold their books in one hand and bamboo with the other. They also use rope bridges to cross water bodies. Assam poleulla heavy rainfall ulla sthalangalile mula kondulla bridgeulana upayogikkunnu. Ninkku ivide oru mulayude bridge njan kaanichittunde. Mula kondulla idu kuttikal povunnathu avar oru kaiyil pusthavum matte kaiyil mulayil pidichu nadannadannana povunnathu. മിക്ക സമയങ്ങളിലും വളരെ മുട്ടിന് മുകളിൽ നീ ഹൈ വാട്ടർ ലെവലാണ് അവരുടെയൊക്കെ സ്ഥലത്ത് ഉള്ളത്. നെക്സ്റ്റ് ഈസ് എബൌട്ട് ട്രോളി. ട്രോളീസ് ആർ ഓപ്പൺ ബോക്സസ് മെയ്ഡ് ഓഫ് വുഡ് ഓർ അയൺ അറ്റാച്ച്ഡ് വിത്ത് എ റോപ്പ്. എ പുള്ളി ഹെൽപ്സ് ദ ട്രോളി ടു മൂവ് ക്രോസ് ദ റോപ്പ്. ദി എൻഡ് ഓഫ് ദ റോപ്സ് ഇസ് ടൈറ്റ്ലി ടു എ സ്ട്രോങ് ട്രീ ഓർ റോക്സ്. ട്രോളി എന്ന് പറയുന്നത് ഒരു വുഡൻ ബോക്സാണ്, വുഡൻ ഓർ അയൺ ബോക്സ്. അതിൽ പുള്ളി ഈസ് അറ്റാച്ച്ഡ് ടു ദിസ് ബോക്സ്. പുള്ളി എന്ന് പറഞ്ഞാൽ എന്താ, ഒരു കപ്പി. ആൻഡ് വൺ റോപ്പ് ഈസ് അറ്റാച്ച്ഡ് ടു ദിസ് പുള്ളി. ആൻഡ് ദ ബോത്ത് എൻസ് ഓഫ് ദ റോപ്പ്, രണ്ട് റോപ്പിൻ്റെ രണ്ട് എൻസും ഏതെങ്കിലും രണ്ട് സൈഡിലെയും നല്ല സ്ട്രോങ് ആയിട്ടുള്ള മരത്തേലോ മൗണ്ടനിലോ അവർ ടൈറ്റ് ചെയ്തിട്ടുണ്ടാവും. അങ്ങനെയാണ് ട്രോളി വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ വുഡൻ ബോക്സ് അല്ലെ അയൺ ബോക്സിനകത്തിരുന്നാണ് ആൾക്കാർ യാത്ര ചെയ്യുന്നത്. നെക്സ്റ്റ് ഈസ് സിമെൻറ്റ് ബ്രിഡ്ജ്. ദി സിമെൻറ്റ് ബ്രിഡ്ജ് ഈസ് വെരി ഫെമിലിയർ ടു അസ്. ദിസ് ബ്രിഡ്ജ് ആർ മെയ്ഡ് ഓഫ് സിമെൻറ്റ് ബ്രിക്സ് ആൻഡ് അയൺ റോഡ്സ്, സോ ദേ ആർ വെരി സ്ട്രോങ് ആൻഡ് സേഫ് ടു ട്രാവൽ കമ്പയർ ടു അതർ ബ്രിഡ്ജസ്. സിമെൻറ്റ് ബ്രിഡ്ജ് വളരെ സ്ട്രോങ് ആണ്, സിമെൻറ്റും അയണും ഒക്കെയാണ് അതിനകത്തിൽ. ഇരുമ്പും ഇരുമ്പ് റോഡ്സും ഇരുമ്പ് കമ്പികളും സിമെൻറ്റും ഒക്കെ ചേർത്തുണ്ടാക്കുന്ന സിമെൻറ്റ് ബ്രിഡ്ജസ്സാണ്. ഇത് വളരെ സ്ട്രോങ് ആണ് മറ്റ് ബ്രിഡ്ജസിനെ അപേക്ഷിച്ച്. നമ്മളിപ്പം ഡിസ്കസ് ചെയ്ത ട്രോളീസിനെ കുറിച്ചോ അല്ലെങ്കിൽ ബാംബു ബ്രിഡ്ജിനെക്കളിലൊക്കെ വളരെ സ്ട്രോങ് ആണ് സിമെൻറ്റ് ബ്രിഡ്ജ്. ഇത് വളരെ നമുക്ക് എല്ലായിടത്തും കാണാൻ പറ്റുന്ന ബ്രിഡ്ജസ്സാണ്. സം പാർട്ട് ഓഫ് part of Kerala we use a valla, that is a small wooden boat, to reach the school. Especially in Alappuzha we can see this type of wooden boats. Namukku chila sthalangalil Alappuzha polulla sthalangalil chenna kaanan pattu idu pole cheriya wooden boats ane vallam na varu. Ee vallathil kayriyana kuttigal idu pole lakes um cheriya cheriya water bodies okke cross cheythu school lk povunnathu. Next is about camel cart.
Camel curd is used in desert area. Example, Rajasthan. Desert, there is lot of sands around. In that area, people travel with the help of camel cart. Camel is pulling this cart. In some areas, bullock cart is also used. Rajasthan polulla desert area ilana camel cart ullathu. Ee camel aanu idu valichukondu പോകുന്നത് ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാൻഡി ആയതുകൊണ്ട് മറ്റ് വാഹനങ്ങളൊക്കെ യൂസ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് വളരെ ഹോട്ടായിട്ടുള്ള ഏരിയ ആയതുകൊണ്ടും ക്യാമൽ കാർട്ട് കംഫർട്ടബിൾ ആണ്. ദെൻ അബൌട്ട് ബുള്ളോ കാർട്സ്, സം ഏരിയാസ് ഓഫ് ഇന്ത്യ, ഫോർ എക്സാമ്പിൾ പ്ലെയിൻ വാലീസ്, the bullock cart is used to reach the children used to reach a school. Actually animals feel very bad to pull carts. Why? Because pulling cart is very painful. Bullock cart adu pole sadharana chila bhagangalilokke veliya vahana sauriyam onnum illatha sthalangalil kuttikal school il povan vendiyittu upayogikkunna bullock carts. Namukku bullock cart aanalum animal aanu pull cheyyunnathu alle. ക്യാമൽ കാർട്ടാണെങ്കിലും അതുപോലെ ആനിമൽസിന് ഒരിക്കലും ഇങ്ങനെ വാഹനം വലിക്കാൻ ഉപയോഗിക്കുന്നത് നല്ല കാര്യമല്ല, അവർക്ക് വളരെ പെയിൻഫുള്ളാണ്. നെക്സ്റ്റ് ഈസ് സം ഏരിയാസ് ഓഫ് ഇന്ത്യ ഗേൾസ് ആർ നോട്ട് അലൗഡ് ടു ഗോ ടു സ്കൂൾ ബിക്കോസ് സ്കൂൾസ് ആർ സോ ഫാർ. സോ നൗ വേ ഡേയ്സ് ഗേൾസ് യൂസ് ബൈസൈക്കിൾ ടു റീച്ച് എ സ്കൂൾ. ദേ ആർ റൈഡ് ബൈസൈക്കിൾസ് ആൻഡ് ഗോ ടു സ്കൂൾ. ചില സ്ഥലങ്ങളിൽ, ഇന്ത്യയിൽ പല സ്ഥലങ്ങളിലും പെൺകുട്ടികളെ സ്കൂളിൽ വിടുന്നില്ലായിരുന്നു. കാര്യം എന്താണെന്ന് വെച്ചാൽ സ്കൂൾ വളരെ ദൂരമാണ് അവർ താമസിക്കുന്നിടത്തുനിന്ന്. ഇപ്പം പക്ഷേ ആൾക്കാർ എന്ത് ചെയ്യുന്നുണ്ട്, പെൺകുട്ടികൾ സൈക്കിൾ ചവിട്ടി ദൂര സ്ഥലത്ത് പോയി പഠിക്കുന്നുണ്ട്. നെക്സ്റ്റ് ഈസ് ജുഗാഡ്സ്. ജുഗാഡ്സ് ആർ എ ഡിഫറെൻ്റ് ടൈപ്പ് ഓഫ് വെഹിക്കിൾ ആൻഡ് ഇൻ ഗുജറാത്ത് ചിൽഡ്രൻ ആർ യൂസ് ഗുജാഡ്സ് ടു ജുഗാഡ്സ് ടു റീച്ച് ദ സ്കൂൾ. ജുഗാഡ് മീൻസ് പുട്ടിംഗ് ടുഗദർ. ദിസ് വെഹിക്കിൾ ഹാസ് ബീൻ മെയ്ഡ് ബൈ പുട്ടിംഗ് ടുഗദർ പാർട്സ് ഓഫ് ഫ്രം അതർ വെഹിക്കിൾസ് ഓർ മെഷീൻസ്. കുറേ മെഷീൻസ് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വാഹനങ്ങളുടെ ചില ഭാഗങ്ങൾ ചേർത്തുണ്ടാക്കുന്ന ഒരു വാഹനമാണ്. പലക അടിച്ചിട്ടുണ്ടായിരിക്കും, അതിൻ്റെ ഒരു ബോക്സ് പോലെ നിങ്ങൾക്ക് കാണാതെ. ഇത് ഫ്രണ്ട് കണ്ടോ, ഒരു ട്രാക്ടറിൻ്റെ ഫ്രണ്ട് പോലാണ്. ബാക്ക് ഒരു പ്ലാങ്സ് വെച്ച്, അത് തടി വെച്ച് ഇങ്ങനെ ഒരു ബോക്സ് ഉണ്ടാക്കുന്നുണ്ട്. ഈ ബോക്സിനകത്താണ് ആൾക്കാർ സഞ്ചരിക്കുന്നത്. അപ്പോൾ ഈ ജുഗാഡ് എന്ന് പറയുന്നതിനർത്ഥം പുട്ടിംഗ് ടുഗദർ എന്നാണ്. എല്ലാം കൂടെ ചേർത്ത് വെച്ചുണ്ടാക്കുന്നതിനെയാണ് നമ്മൾ ജുഗാഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഗുജറാത്തിലെ ആൾക്കാരൊക്കെ ഈ വാഹനമാണ് ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ്, ഇൻ സം പ്ലേസസ് ഫോറസ്റ്റ് ഈസ് കവേർഡ് ഓൾമോസ്റ്റ് ഓൾ ദ ഏരിയ. എക്സാമ്പിൾ ജാർഖണ്ഡ്. ജാർഖണ്ഡ് ഈസ് എ ഫോറസ്റ്റ് ഏരിയ. ചിൽഡ്രൻ ഇൻ ദാറ്റ് പ്ലേസ് ഹൗ ടു ഗോ ത്രൂ തിക് ഫോറസ്റ്റ് ടു റീച്ച് ദ സ്കൂൾ. സോ ഈ ഇതുപോലുള്ള ഫോറസ്റ്റ് ഏരിയയിലാണെങ്കിൽ കുട്ടികൾ സ്കൂളിൽ പോകാൻ ഈ ഫോറസ്റ്റിലൂടെ നടന്ന് വേണം അവർക്ക് പോകാൻ. അവർ കുട്ടികൾക്ക് ഭയങ്കര, നമുക്ക് അറിയാമല്ലോ, ഫോറസ്റ്റിലൂടെ പോകുമ്പം ശബ്ദങ്ങൾ, കിളികളുടെ ശബ്ദങ്ങളൊക്കെ ഉള്ളൂ, വേറൊന്നുമില്ല, ആൾക്കാരൊന്നും താമസമില്ല. ഈ ഫോറസ്റ്റിലൂടെ കുറേ ദൂരം നടന്നാണ് അവർ സ്കൂളിൽ എത്തുന്നത്. ദേർ ആർ ലോട്ട് ഓഫ് സ്നോ. ദേർ ഈസ് ഇൻ സം നോർത്തേൺ ഹിൽസ് ഓൾവേസ് കവേർഡ് സ്നോ. ഫോർ എക്സാമ്പിൾ മണാലി. മണാലി ഈസ് എ സ്നോയി പ്ലേസ്. ഇറ്റ് ഈസ് ഇൻ ഹിമാചൽ പ്രദേശ്. സോ ചിൽഡ്രൻ ഇൻ ദാറ്റ് ഏരിയ ഹോൾഡ് ദിയർ ഹാൻഡ്സ് ആൻഡ് വോക്ക് കെയർഫുള്ളി ത്രൂ ദിസ് സ്നോ. കുട്ടികൾ ഈ മണാലി പോലെയുള്ള സ്ഥലങ്ങളിൽ ഇവിടെ സ്കൂളിൽ പോകേണ്ട കുട്ടികൾ, അവർ പരസ്പരം കൈകൾ കോർത്ത് പിടിച്ച് തെന്നിപ്പോകാതെ ഈ സ്നോയി റീജിയനിലൂടെ നടന്ന് പോകുന്നുണ്ട്. നെക്സ്റ്റ്, സം മൗണ്ടനീസ് ഏരിയാസ്, ദറ്റ് ഈസ് ഉത്തരാഖണ്ഡ്, ഹാസ് ലോട്ട് ഓഫ് മൗണ്ടൻസ് ആൻഡ് ദ റോഡ്സ് ആർ ഓൾസോ അൺഈവൻ ആൻഡ് ഫുൾ ഓഫ് റോക്സ്. ചിൽഡ്രൻ ഇൻ ദാറ്റ് ഏരിയ വോക്ക് ത്രൂ ദീസ് റോക്കി റോഡ്സ്
to reach the school. ജാർഖണ്ഡ് ഉത്തരാഖണ്ഡ് പോലെയുള്ള സ്ഥലങ്ങളിലും എന്ത് ചെയ്യുന്നതിനോ മൗണ്ടനാണ് ഇനി പറഞ്ഞ കല്ലിൻ്റെ ഒരു കല്ലിൽ നിന്നും മറ്റൊരു കല്ലിലേക്കായിരിക്കും കുട്ടികൾ നടന്നു. കുട്ടികളാണെങ്കിലും മുതിർന്ന ആൾക്കാരെല്ലാം നടന്ന അത്രയ്ക്ക് മോശം റോഡാണ്. അങ്ങനെയുള്ള റോഡിലൂടെ നടന്നാണ് അവർ സ്കൂളിൽ എത്തുന്നത്. നമ്മൾ ഏതൊക്കെ സ്ട്രീറ്റ്സിനെ കുറിച്ച് നമ്മൾ ഈ ലെസണിൽ പഠിച്ചു എന്നറിയാമോ? നമുക്ക് നോക്കാം ഏതൊക്കെ സ്റ്റേറ്റ്സിനെ കുറിച്ചാണ് നമ്മൾ ഈ ലെസണിൽ പഠിച്ചതെന്ന്. നമ്മൾ പഠിച്ചത് ലഡാക്ക് എന്ന് പറയുന്ന സ്ഥലം, അതായത് ട്രോളി യൂസ് ചെയ്യുന്നത് പഠിച്ചത് ലഡാക്ക് എന്ന് പറയുന്ന സ്റ്റേറ്റിനെ കുറിച്ചാണ്. പിന്നെ ക്യാമൽകാട്ട് രാജസ്ഥാൻ. പിന്നെന്താ പഠിച്ചത്? ഹെവി റെയിൻഫോൾ ഉള്ള സ്ഥലം നമ്മൾ ഏതാണ് പറഞ്ഞത്? അസം. ദെൻ ജാർഖണ്ഡ്, ഉത്തരാഖണ്ഡ്, ഹിമാചൽ പ്രദേശ്, ദെൻ കേരള. അപ്പം ഇതൊക്കെ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത സ്റ്റേറ്റ്സാണ്. അപ്പം നമ്മുടെ ഇന്ത്യയിലെ ഡിഫറെൻറ്റ് സ്റ്റേറ്റ്സിൽ കുട്ടികളെ സ്കൂളിൽ പോകുന്നതാണ് നമ്മൾ ഈ ലെസണിൽ പഠിച്ചത്. എനിക്ക് ഈ ലെസണിൻ്റെ കോൺസെപ്റ്റ്സ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. ലൈക്ക് ആൻഡ് ഷെയർ മൈ ചാനൽ. താങ്ക് യു.